നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഭാഗവതത്തോളം പ്രചാരം മറ്റൊരു ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്കും ലഭിച്ചിട്ടില്ല. അതിന് കാരണം അതിൻ്റെ മാധുര്യമാണ്. വേദമാകുന്ന കരിമ്പിൻ്റെ രസമാണ് ഭാഗവതം എന്നാണ് പറയാറുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയമുള്ള ആഹാരം ഏറ്റവും ഫലപ്രദമായ ഔഷധം കൂടിയായാൽ അതിൻ്റെ മൂല്യം കൂടും. അതുപോലെ ഭാഗവതം നമ്മെ ആകർഷിക്കുകയും വശീകരിക്കുകയും മാത്രമല്ല, അത് നമ്മെ ശുദ്ധീകരിക്കുകയും അനുഭൂതിയിലേക്ക് ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപം തന്നെ എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥകളിലൂടെ, അനേകം ഭക്തരുടെ കഥകളിലൂടെ ഭക്തിയുടെ നിരവധി തലങ്ങളും മുഖങ്ങളും ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നു. പരീക്ഷിത് മഹാരാജാവിന് ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയും വിശ്വാസവും നഷ്ടമായില്ല. നേരെ മറിച്ച് മരണം മുന്നിൽ കണ്ടപ്പോൾ തീവ്ര വൈരാഗ്യം ഉണർന്നു. ഭാഗവത ശ്രവണത്തിലൂടെ വെറും 7 ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ പരമമായ സാഫല്യം നേടി. ഏത് ഭാവത്തിൽ എത്രമാത്രം ശ്രദ്ധയോടെ ഭാഗവതം കേൾക്കണമെന്ന് പരീക്ഷത്ത് നമുക്ക് കാട്ടിത്തരുന്നു. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം സൗഖ്യം സർവസംഗവിരതി കിം സാധ്യം ഭൂതഹിതം പ്രിയം ച കിം പ്രാണിനാം ഹസവഹ കോ നരകഹ പരവശതാ കിം സൗഖ്യം സർവസംഗവിരതി കിം സാധ്യം ഭൂതഹിതം പ്രിയം ച കിം പ്രാണിനാം ഹസവഹ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 12-ാം ശ്ലോകത്തിൽ എന്താണ് സൗഖ്യം എന്നാണ് ആചാര്യനോട് ചോദിക്കുന്നത്. സംഘങ്ങളിൽ ആഗ്രഹമില്ലാതിരിക്കുന്നതാണ് സൗഖ്യം എന്നാണ് ആചാര്യൻ നൽകുന്ന ഉത്തരം. സത്യം എന്താണെന്ന ചോദ്യത്തിന് ഭൂതഹിതമായതാണ് സത്യം എന്നാണ് ആചാര്യൻ പറയുന്നത്. സൗഖ്യത്തെയും സത്യത്തെയും വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിലന്തർഭവിച്ച 31-ാമത്തെ ചോദ്യവും ഉത്തരവും നമ്മൾ ശ്രദ്ധിച്ചു. കഹ നരകഹ, നരകം എന്താണ്?
പരവശതയാണെന്ന് പറഞ്ഞു. തുടർന്ന് കിം സൗഖ്യം സർവസംഗവിരതിറിയ, കിം സൗഖ്യം, എന്താണ് സുഖം, സൗഖ്യം എന്താണ്? ഇപ്പോൾ സൗഖ്യം എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ഭാവമാണ്, സുഖമുള്ള ഭാവമാണ്, സുഖമുള്ള അവസ്ഥയാണ്. എന്താണ് സൗഖ്യം? സാമാന്യമായിട്ട് അനുകൂലമാണെന്ന അറിവിന് വിഷയമാകുന്നതാണ് സുഖം. ഇത് അനുകൂലമാണ് എന്ന അറിവ് നമുക്ക് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ അത് സുഖകരമാണ്. ആ സുഖത്തിൻ്റെ ഭാവമാണ് സൗഖ്യം. ഇവിടെ പറയുകയാണ് സർവസംഗവിരതിഹി, എല്ലാവിധ സംഘങ്ങളും ഒഴിഞ്ഞ അവസ്ഥ. സർവസംഘങ്ങളിലും സംഘം ഒട്ടിച്ചേരുന്നതാണ്, ബന്ധിക്കപ്പെടുന്നതാണ്. ധനത്തോടുള്ള സംഘം, സ്ത്രീയോട് പുരുഷനോടുള്ള സംഘം, ഇതര ലിംഗത്തോടെന്നർത്ഥം, അല്ലെങ്കിൽ പേരിനോട് പ്രശസ്തിയോട് ഉള്ള സംഘം, അല്ലെങ്കിൽ തൻ്റെ കർമ്മങ്ങളുടെ ഫലത്തോടുള്ള സംഘം, ഇങ്ങനെ പലതിനോട് പലതിനോട് നമുക്ക് സംഘം പറയാം. മറ്റ് ജനങ്ങളോടുള്ള സംഘം, എല്ലാ പ്രകാരത്തിലും പെട്ട സംഘങ്ങളിൽ വിരതി ഉണ്ടാവുക, രതി ഒഴിഞ്ഞ അവസ്ഥയാണ് വിരതി. ഇപ്പം സംഘങ്ങളോട് രതി ഉണ്ടാവുക, അത് നമ്മളെ ബന്ധിക്കുന്നു. സർവസംഘങ്ങളിലും വിരതി ഉണ്ടാവുക, താത്പര്യം ഒരുവിധ സംഘത്തിലും രതി ഇല്ലാതിരിക്കുക, അതാണ് സൗഖ്യം. സംഘങ്ങൾ വെടിഞ്ഞവൻ എപ്പോഴും നിരപേക്ഷമായിട്ടിരിക്കുന്നു, സംഘങ്ങളോടൊത്തവനോ അവൻ എപ്പോഴും സാപേക്ഷമാണ്. എന്തിനോടാണോ സംഘം, അതിൻ്റെ ലബ്ധിയിൽ സുഖം ഉണ്ടാവും, അതിൻ്റെ അലബ്ധിയിൽ ദുഃഖം ഉണ്ടാവും. ആ ലബ്ധിക്ക് ആരെങ്കിലും തടസ്സം നിന്നാലോ അത് ക്രോധമാകും. ഇങ്ങനെ സുഖക്രോധ ദുഃഖങ്ങളിൽ അവൻ മാറി മാറി കഴിയുകയാണ്. അവനെപ്പോഴും വിധേയനാണ്. എന്നാൽ ആര് സംഘങ്ങൾക്കെല്ലാം ഉപരിയാണോ അവനെപ്പോഴും ഒരുപോലെ സുഖത്തിൻ്റെ ഭാവത്തിലാണ്. ഇതാണ് താത്പര്യം. കിം സത്യം ഭൂതഹിതം, കിം സത്യം, സത്യം എന്താണ്? ഇപ്പം സത്യം എന്താണെന്നുള്ളതിന് പാരമാർത്ഥികമായ തലത്തിൽ അർത്ഥം പറഞ്ഞാൽ ഉള്ളതെന്തോ ഉണ്മയെന്തോ അതാണ് സത്യം എന്ന് പറയേണ്ടി വരും. മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുന്നതെന്തോ അത് സത്യമെന്ന് പറയേണ്ടി വരും. ത്രിഷ്വപി കാലേഷു ബാധാതീതം, മൂന്ന് കാലങ്ങളിലും ബാധാരഹിതമായി നിൽക്കുന്നതാണ് സത്യം. അല്ലെങ്കിൽ എല്ലാ പ്രകടിത ഭാവങ്ങൾക്കും അടിസ്ഥാനമായ ഉണ്മയാണ് സത്യം എന്നൊക്കെ പറയണം. ഇനി വ്യാവഹാരികമായി സത്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയതാണ് സത്യം എന്ന് പറയേണ്ടി വരും. അപ്പോൾ പാരമാർത്ഥികമായി ആത്യന്തികമായ സത്താണ്, ഉണ്മയാണ്, ബ്രഹ്മമാണ് സത്യം. വ്യാവഹാരികമായിട്ട് ആകട്ടെ പ്രമാണസഹിതമായി മനസ്സിലാക്കിയതാണ് സത്യം, അങ്ങനെയുള്ള സത്യമേ പറയാവൂ. ഇതാണ് സത്യത്തെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെ മറ്റൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് ആചാര്യൻ സത്യം എന്തെന്ന് സമീപിക്കുന്നത്, മറുപടി പറയുന്നത്. കിം സത്യം ഭൂതഹിതം, ഭൂതഹിതമാണ് സത്യം. ഇത് പുതിയൊരു ഒരു കാഴ്ചപ്പാടാണ്. അതായത് പ്രമാണത്തിനനുസരിച്ച് ഉള്ളത് തന്നെ എങ്കിലും ഭൂതഹിതമാണെങ്കിലേ സത്യമായി പരിഗണിക്കേണ്ടതുള്ളൂ. സകല ഭൂതങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഹിതമായത്, ഈ പ്രപഞ്ചത്തിന് ഹിതമായത്, സമൂഹത്തിന് മറ്റുള്ളവർക്ക് ഹിതമായത്, അങ്ങനെയുള്ളതായിരിക്കണം സത്യം. അങ്ങനെയുള്ളതേ സത്യമാക്കൂ എന്നർത്ഥം. ഒരു ഒരു പ്രത്യേക വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് ഈ മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം സത്യവജസ്സായിരിക്കണം നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ആ സത്യവജസ്സായി നമ്മൾ പറയേണ്ടുന്നത് ഭൂതഹിതം കൂടി ആയിരിക്കണം എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. കിം സത്യം ഭൂതഹിതം പ്രിയം ച കിം പ്രാണിനാമസവഹ. പ്രിയം ച കിം, പ്രിയപ്പെട്ടത് എന്താണ്, എന്താണ് പ്രിയപ്പെട്ടത്? ഇപ്പോൾ സാമാന്യമായിട്ട് പ്രിയപ്പെട്ടത് നമുക്ക് സുഖത്തെ തരുന്നതാണ് പ്രിയപ്പെട്ടത്, അങ്ങനെ പറയാം. നമുക്ക് സുഖത്തെ തരുന്നതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. നമുക്ക് ദുഃഖത്തെ തരുന്നതിനെ നമ്മൾ അകറ്റാൻ ശ്രമിക്കും. അതാണ് സാമാന്യമായിട്ട്.
എന്നാൽ ഇവിടെ ആചാര്യൻ പറയുകയാണ് പ്രാണിനാമസവഹ, പ്രാണികളുടെ അസുക്കളാണ് അസവഹ അസുക്കൾ. അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും പ്രിയം എന്താന്ന് ചോദിച്ചാൽ പ്രാണികൾക്ക് പ്രാണങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടത്. അവിടെ പ്രാണങ്ങളെന്ന് പറയുമ്പോൾ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, അതുപോലെ മറ്റ് ഉപപ്രാണങ്ങൾ എന്നുള്ള അർത്ഥമല്ല എടുക്കേണ്ടത്. മറിച്ച് ഈ പ്രാണങ്ങളാൽ സ്പന്ദിക്കപ്പെടുന്ന സകല കരണങ്ങളെയും അർത്ഥമാക്കണം. പ്രാണനാൽ സ്പന്ദിതമാകുമ്പോഴാണ് നേത്രേന്ദ്രിയം പ്രവർത്തിക്കാൻ ശക്തിയുള്ളതാകുന്നത്. നേത്രേന്ദ്രിയമുണ്ട്, പക്ഷേ പ്രാണൻ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ കണ്ണ് കാണാൻ നമുക്ക് പറ്റില്ല, ചെവി കേൾക്കാൻ നമുക്ക് പറ്റില്ല, മൂക്കുകൊണ്ട് മണക്കാൻ പറ്റില്ല. ഘ്രാണേന്ദ്രിയമുണ്ട് ഉള്ളിൽ, പക്ഷേ അത് പ്രകടമാകണമെങ്കിൽ മൂക്ക് പ്രവർത്തിക്കണം. മൂക്ക് പ്രവർത്തിക്കണമെങ്കിലോ പ്രാണൻ അതിനെ ഉദ്ദീപിപ്പിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രാണശബ്ദം കൊണ്ട് പറയാം. അവനവൻ്റെ പ്രാണങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മുടെ ഉപാധികൾ, ഈ ശരീരം, അതും പ്രാണൻ തന്നെ. പ്രാണനാലാണല്ലോ ശരീരം സ്പന്ദിതമാകുന്നത്. അതുപോലെ കരണങ്ങൾ. അപ്പം അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ സന്ദേഹമൊന്നുമില്ല, പ്രാണൻ തന്നെയാണ് പ്രിയപ്പെട്ടത്. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാണനാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനെ ബഹുത്വത്തെ ഉദ്ദേശിച്ചിട്ട് ബഹുവചനം പറഞ്ഞു, അസവഹ എന്ന് പറഞ്ഞു എന്ന് മാത്രം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ജീവപ്രപഞ്ചത്തെ